പ്രൈസ് ദി ലോർഡ്. 50 സങ്കീർത്തനം 15 വാക്യം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ ദൈവം നമുക്ക് ആരാണ്? നമ്മോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങൾ, പ്രതികൂലമാകട്ടെ അനുകൂലമാകട്ടെ, എവിടെയും എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഈ ദൈവത്തെ നമുക്ക് മറന്നു കളയുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ, അതായത് ദൈവം നമുക്ക് ആരെന്ന് നമുക്ക് അമ്മോട് തന്നെ ഒന്ന് ചോദിച്ച് നമുക്ക് ഈ യാത്ര മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഒന്നാമതായിട്ട്, അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. പാപഭംഗിലമായ ചെളിക്കുണ്ടുകളിലൊക്കെ നാം വീണുപോയപ്പോഴും ലോഭനങ്ങളിൽ നാം അകപ്പെട്ടപ്പോഴുമൊക്കെ ആ വലങ്കൈ തന്ന് നമ്മളെ അതിൽ നിന്ന് വലിച്ചു കയറ്റി സ്നേഹത്തിൻ്റെ പാതയിലേക്ക് നമ്മളെ നയിച്ച നമ്മുടെ കൂടെ ഇരിക്കുന്ന അരുമനാഥൻ നമുക്ക് എത്ര സ്തുതിച്ചാലും നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അതേ പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. രണ്ടാമതായിട്ട്, അവൻ നമ്മളെ മറക്കാത്ത ഒരു ദൈവമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിന്റെ 15 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുന്നു, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുന്നു. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. യെസ്, ആ ഒരു മറന്നാലും നമ്മെ മറക്കാത്ത, നമ്മെ സ്നേഹിക്കുന്ന ഈ അരുമനാഥനുള്ളപ്പോൾ നാം എന്തിനാണ് ലോകത്തിൻ്റെ സ്നേഹം തേടി മുന്നോട്ടേക്ക് പോകുന്നത്? പ്രിയമുള്ളവരെ, പെറ്റമ്മ മറന്നാലും നമ്മളെ മറക്കാതെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്ന ആ അരുമനാഥനോടുകൂടെ നമുക്ക് യാത്ര ചെയ്യാം. മൂന്നാമതായിട്ട്, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആരൊക്കെ നിന്ദിച്ചാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും, നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ ഒരു മാനപാത്രമാക്കി തീർക്കുവാനായിട്ട് നമ്മുടെ തമ്പുരാനെ പ്രിയമുള്ളവരെ, പലപ്പോഴും തകർത്തെറിയുന്ന അനുഭവങ്ങളിലൂടെ, പലപ്പോഴും വീണുടയാമാകുന്ന അവസരങ്ങളിലൂടെ ഒക്കെ നാം കടന്നുപോയപ്പോഴും അവിടെ നിന്നൊക്കെ നമ്മളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് നമ്മളെ ചേർത്ത് നിർത്തിയ ദൈവമാണ് നമ്മെ മാനിക്കുന്ന നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, ഇനിയും പറയുവാനായിട്ട് ഏറെയുണ്ട്. അതെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ഈ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മളെ മറക്കാത്ത ദൈവമാണ്. ഈ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളിലേക്ക് ഓരോ ദിനവും നമുക്ക് സമർപ്പിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.